ഇസ്രായേലിലെ അഷ്കലോണിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച സൗമ്യ സന്തോഷിന്റെ ഇടുക്കി കീരിത്തോടിലെ വീട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. സൗമ്യയുടെ മകൻ അഡോണിനെയും ഭർത്താവ് സന്തോഷിനെയും അച്ഛനമ്മമാരെയും മന്ത്രി ആശ്വസിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണമാണ് മന്ത്രി സൗമ്യയുടെ വീട്ടിലെത്തിയത്. സൗമ്യ കൊല്ലപ്പെട്ടിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ആരും വീട് സന്ദർശിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പ്രസിഡന്റ് ഫോണിൽ വിളിക്കുകയും കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുകയും ചെയ്തു. എന്നിട്ടും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരും എത്താതിരുന്നത് അപലപനീയമാണ്. കേരളത്തിൽ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സൗമ്യയെപ്പോലുള്ളവർ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മതിയായ ധനസഹായം കുടുംബത്തിന് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മകന്റെ വിദ്യാഭ്യാസ കാര്യത്തിലടക്കം സർക്കാരിന്റെ പിന്തുണയുണ്ടാകണം. ഇസ്രായേലിയൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുമെല്ലാം കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെട്ടെന്ന് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം 10:45 സൗമ്യയുടെ വീട്ടിലെത്തിയ മന്ത്രി അരമണിക്കൂറിലധികം വീട്ടിൽ ചിലവഴിച്ച ശേഷമാണ് മടങ്ങിയത്. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജിയും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വീഴ്ചയും ഇല്ലാതെ കേന്ദ്ര സർക്കാർ വളരെ വേഗതയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിയിൽ അദ്ദേഹം ആ കാര്യത്തിൽ വേണ്ട നടപടികളെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം എഡോണിൻ്റെ വിദ്യാഭ്യാസത്തിനും ഈ കുടുംബത്തിനാവശ്യമായിട്ടുള്ള മറ്റ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും, കാരണം കേരളത്തിൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് സൗമ്യ വിദേശത്ത് പോയി തൊഴിലെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം. ആ കാര്യത്തിലും ആവശ്യമായിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.